എല്ലാവർക്കും അന്തസ്സും സ്വാതന്ത്ര്യവും നീതിയും 2022 മനുഷ്യാവകാശ ദിനത്തിൻ്റെ തീമാണ്. ഈ മൂന്ന് കാര്യം ഓരോ മനുഷ്യനും അവകാശപ്പെട്ടതാണ്. നമ്മുടെ പുറത്തെ സാഹചര്യങ്ങൾ ഇന്നാലിന്ന മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ ജീവിക്കണം എന്നുള്ള ഒരു സ്വാതന്ത്ര്യ നിഷേധം മനുഷ്യനെ വല്ലാതെ ഇതാക്കുക. കാരണം ഓരോ മനുഷ്യനും ഓരോ കാഴ്ചപ്പാടുണ്ടാവും, ഓരോ മനുഷ്യനും ശരിയും തെറ്റും വ്യത്യസ്തമായിരിക്കും. നമുക്ക് ശരി എന്ന് തോന്നുന്നത് മറ്റൊരാൾക്ക് തെറ്റായിരിക്കും. ഈ എനിക്ക് ശരിയല്ല എന്ന് തോന്നുന്ന ഒരു കാര്യത്തെ മറ്റൊരു മനുഷ്യന് ശരിയാണെന്ന് തോന്നുന്നതിനെ നിഷേധിക്കുമ്പോഴാണ് ഇവിടെ മനുഷ്യാവകാശ നിഷേധം ഉണ്ടാകുന്നത്. കാരണം ഏറ്റവും അടിസ്ഥാന സ്വാതന്ത്ര്യം ഒരു മനുഷ്യൻ്റെ ഇത് എന്ന് പറയുന്നത് എന്താണ്? ഇപ്പം ഞാൻ ശ്വസിക്കുന്നു, ഇത് എൻ്റെ ഏറ്റവും വലിയ സ്വാതന്ത്ര്യമാണ്. ഈ അന്തരീക്ഷ വായു ഞാൻ എൻ്റെ ജീവൻ നിലനിർത്താൻ വേണ്ടി ഉപയോഗപ്പെടുത്തുന്നു, ഇത് ഏറ്റവും വലിയൊരു സ്വാതന്ത്ര്യമാണ്. ഒരു മനുഷ്യനും നിഷേധിക്കപ്പെടാത്ത പരമോന്നത സ്വാതന്ത്ര്യം. എനിക്കിപ്പോൾ ജീവനുണ്ട്, ഇത് ഓരോ മനുഷ്യൻ്റെയും ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള സ്വാതന്ത്ര്യമാണ്. ബാക്കി നാം സ്വാതന്ത്ര്യ നിഷേധം എന്ന് പറയപ്പെടുന്നതെല്ലാം നമ്മൾ ഈ ഒരു സിസ്റ്റത്തിലേക്ക് ആഡ് ചെയ്ത സോഫ്റ്റ്വെയറുകളാണ്. ഓരോ ഒരു വ്യത്യസ്ത മതങ്ങൾ, ഒരു മനുഷ്യനും അവന് ഇഷ്ടപ്പെട്ട ഏത് മതവും സ്വീകരിക്കാം. നിങ്ങളോട് പറയാം, നിങ്ങൾ ഇന്നാലിന്ന മതം തന്നെ സ്വീകരിക്കണം എന്നുള്ള മാനദണ്ഡം വെക്കുന്നത് അതൊരു മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള ഏറ്റവും വലിയൊരു നിഷേധമാണ്, ഒരു മനുഷ്യാവകാശ ലംഘനമാണ്. രാഷ്ട്രീയം, ഇന്നാലിന്ന രാഷ്ട്രീയം തന്നെ പിന്തുടരണമെന്ന് വാശി പിടിക്കുന്നത് അതും ഒരു സ്വാതന്ത്ര്യ നിഷേധമാണ്. നമുക്ക് ചൈന പോലത്തെ രാജ്യങ്ങളിൽ കഴിഞ്ഞ ദിവസം ഞാൻ വായിക്കാൻ വേണ്ടി, അവിടെയൊക്കെ അവരൊരു മാനദണ്ഡം വെച്ചിട്ട് ആ മാനദണ്ഡത്തിനനുസരിച്ച് മനുഷ്യരെല്ലാം ജീവിക്കണം എന്നുള്ളൊരു ക്രൈറ്റീരിയ അവിടെയുള്ളത്. വീണ്ടും അവരെ അതിനെതിരെ നീങ്ങാൻ ഒരു കൂട്ടം മനുഷ്യരെ പ്രയോഗിക്കുന്നു. പക്ഷേ ഭരണകൂടം വളരെ ശക്തമായിട്ടുള്ള സ്വാതന്ത്ര്യ നിഷേധം അവിടെ ഉണ്ടാക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറാനിൽ നമ്മൾ കണ്ടതാണ്, അവർക്ക് രാഷ്ട്ര നിയമത്തിന് ഒരു മാനദണ്ഡമുണ്ട്, എല്ലാവരും ഇന്നാലിന്ന രീതിയിൽ വസ്ത്രധാരണം നടത്തണമെന്ന്. പക്ഷേ ഒരുപാട് അവിടുത്തെ യങ് സ്ത്രീകൾ പറയുന്നു, ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണം, ഞങ്ങൾക്ക് അതുപോലല്ലാത്തൊരു വസ്ത്രധാരണ രീതി ചെയ്യണം എന്ന് പറയുമ്പം ഭരണകൂടം അവസാനം എന്ത് ചെയ്തു? ഇവരുടെ ആ ഒരു സ്വാതന്ത്ര്യ മനുഷ്യാവകാശത്തിന് വേണ്ടിയിട്ടുള്ള അവരുടെ ആ ഒരു സമരം വിജയിക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. ഒരിക്കലും ആരെയും സ്വാതന്ത്ര്യം നമ്മൾ നിഷേധിക്കാൻ പാടില്ല. എന്ത് തന്നെ ആയാലും എന്ത് സിസ്റ്റമായാലും നമ്മൾ തെറ്റെന്ന് പറയുന്ന പല കാര്യങ്ങളും, ഇപ്പം ട്രാൻസ്ജെൻഡറുകൾ അങ്ങനത്തെ പലതും നമ്മൾ കാണാറുണ്ട്. നമുക്കത് തെറ്റെന്ന് തോന്നുന്നുണ്ടെങ്കിലും അവരെ സംബന്ധിച്ചിടത്തോളം അതല്ല, അത് അവരുടെ കുഴപ്പമല്ല. അവർ അങ്ങനെ ഒരു ഇഷ്ടത്തിലേക്ക് നീങ്ങുന്നത് അവരുടെ സ്വയം തിരഞ്ഞെടുപ്പല്ല, അവരുടെ ജനറ്റിക്സ് അങ്ങനെയാണ്, അവരിൽ അതിനുവേണ്ടിയുള്ളൊരു ജീനുണ്ട്. മനസ്സിലായില്ലേ? ആ ജീനിനനുസരിച്ച് അവർക്കത് പ്രകടിപ്പിക്കേണ്ടി വരും, അവർക്ക് ആ ഒരു രീതിയിൽ ജീവിക്കേണ്ടി വരും. ആ ഒരു ഇതിനെ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു നിഷേധം നമ്മുടെ ഭരണകൂടത്തിൽ നിന്നുണ്ടാവുമ്പം അവർ ഭരണകൂടം അവർക്ക് ശത്രുവാകുന്നു, അവർക്ക് നിഷേധിക്കപ്പെട്ട നമ്മളുടെ കാഴ്ചപ്പാടിൽ നമുക്ക് തോന്നും അത് തെറ്റാണെന്ന്. പക്ഷേ അതല്ല, എല്ലാത്തിനും ഒരു മനുഷ്യാവകാശങ്ങൾ സംരക്ഷിച്ച ഒരു സാഹചര്യം നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. നമ്മുടെ സഹചാരികൾക്കിടയിൽ നമ്മളൊക്കെ അങ്ങനെ ചെയ്യേണ്ടതുണ്ട്. പലപ്പോഴും ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, നമ്മൾ ഒരാളൊരു ഹയർ പൊസിഷനിൽ നിൽക്കുമ്പം ആ ഒരു താഴ്ന്ന പൊസിഷനിലുള്ള ഒരാളോട് പെരുമാറുന്നത് പലപ്പോഴും ഒരു അടിച്ചമർത്തലിൻ്റെ ഭാഷയിലായിരിക്കും, എന്തോ ഒരു അടിച്ചമർത്തലിൻ്റെ ഭാഷയിലായിരിക്കും. ഇദ്ദേഹത്തിന് പ്രതികരിക്കണമെന്നുണ്ടാവും, പക്ഷേ പ്രതികരിക്കാനുള്ളൊരു സ്വാതന്ത്ര്യ നിഷേധം അവരുടെ മനസ്സുകളിലുണ്ടാവും, ഒരു ഭയം ഉണ്ടാവും. പല ബോസുകളെ പോലെയൊക്കെ പെരുമാറുന്ന ആൾക്കാർ അങ്ങനെ നിൽക്കുമ്പോൾ ഇവരെങ്ങനെ അടിച്ചമർത്തുന്ന രീതി ഞാൻ പലരെയും കണ്ടിട്ടുണ്ട്. അതിനൊന്നും ആവശ്യമില്ല, എല്ലാ മനുഷ്യരും ഈക്വലാണ്. കാരണം നമ്മൾ ആ ഈക്വാലിറ്റി എവിടെ നിന്നാണ് വരുന്നത്? നമ്മൾ ഇപ്പോൾ ജീവിക്കുന്നു എന്നുള്ളതാണ് നമ്മളെ ഈക്വാലിറ്റി. നമ്മളിപ്പോൾ ജീവിക്കുന്നുണ്ട്, നമ്മൾ ഓക്സിജൻ ശ്വസിക്കുന്നുണ്ട്, നമുക്ക് ചിന്തിക്കാനുള്ള ശേഷിയുണ്ട്, നമുക്ക് യുക്തമായിട്ട് തിരഞ്ഞെടുക്കാനുള്ള ശേഷിയുണ്ട്. അത് നമ്മൾ എന്ന് പറയുന്ന മനുഷ്യന് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ ഏറ്റവും വലിയ ബൾക്ക് പാർട്ടാണ്. ബാക്കി സ്വാതന്ത്ര്യ നിഷേധം എന്ന് പറയുന്നതെല്ലാം നമുക്ക് ഇവിടെ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അത് ഓരോ കാലഘട്ടത്തിനനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. ഇന്നുള്ള വസ്ത്രധാരണയായിരുന്നോ ഒരു 300 ഒരു 3000 5000 10000 വർഷം മുമ്പ് മനുഷ്യന്മാർക്ക് വ്യത്യസ്തമായിരുന്നു. അതൊക്കെ ഓരോ കാലഘട്ടം, ഇനി ഈ വസ്ത്രധാരണയും മാറുന്നൊരു കാലഘട്ടം വരും.
അതൊക്കെ അങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അതൊക്കെ കാല അന്ന് നമ്മൾ പറയുമോ ഇന്നിട്ട് പോലെ ഡസ്റ്റർ ധരിച്ച് വരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് പറയുന്ന കാലഘട്ടത്തിൽ എന്ത് ചെയ്യും? ടെക്നോളജികൾ മാറിക്കൊണ്ടേയിരിക്കും, എല്ലാം മാറിക്കൊണ്ടേയിരിക്കും. ഇത് മാറാനുള്ളതാണ്. പക്ഷേ നമ്മൾ അടിസ്ഥാനപരമായിട്ടുള്ള മനുഷ്യരുടെ ഈക്വലാക്കുന്ന ഈ ഘടകങ്ങൾ ഒരിക്കലും മാറാൻ പോകുന്നില്ല. അതെന്നും ഒന്ന് തന്നെ ആയിരിക്കും. ഇനി ഒരു 10 കോടി വർഷം കഴിഞ്ഞ് ജീവിക്കുന്ന മനുഷ്യനും ഇനി ഒരു 10 കോടി ഒരു 10 ലക്ഷം വർഷം മുമ്പ് ജീവിച്ച മനുഷ്യനും ജീവിച്ചത് ഇതേ ഓക്സിജൻ ശ്വസിച്ചുകൊണ്ടും ഇതേ ജീവനം നിലനിർത്തിക്കൊണ്ടുമായിരിക്കും. ഇതാരും നിഷേധിക്കുന്നില്ല. എപ്പോഴും നമ്മൾ നമ്മൾ മുമ്പിലേക്ക് നമ്മുടെ എന്തെങ്കിലും ഒരു വ്യവസ്ഥകൾ നമുക്കൊരു മനുഷ്യാവകാശ ലംഘനം കൊണ്ടുവരുമ്പോഴൊക്കെ തന്നെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഞാനെന്ന അസ്തിത്വത്തെ നിഷേധിക്കാനോ അതിനെ ജയിലിലാക്കാനോ ആർക്കും കഴിയില്ല എന്നുള്ള ഒരു വസ്തുത നമ്മളെപ്പോഴും മനസ്സിലാക്കണം. ആ ഒരു അച്ചുതാണ്ടിൽ നിന്നുകൊണ്ടായിരിക്കണം നമ്മളൊക്കെ എപ്പോഴും എല്ലാ കാര്യത്തോടും പ്രതികരിക്കേണ്ടത്. ഓക്കെ, തീർച്ചയായിട്ടും ഈ മനുഷ്യാവകാശ ദിനം എല്ലാവർക്കും തുല്യനീതി നേടിക്കൊടുത്ത ഒന്നാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. അനീതി കാണിക്കാൻ ഒരു ഭരണകൂടത്തെയും ഒരു ഭരണാധികാരിയെയും പ്രേരിപ്പിക്കാതിരിക്കട്ടെ എന്നും നമ്മൾ പറയുകയാണ്. മനുഷ്യാവകാശ ദിനാശംസകൾ. ബൈ.